ഓ ഫ്രീക്സ്, കണ്ണൂർ സ്കോഡ് കാണാനായിട്ട് ദാണ്ട സെൻട്രൽ സ്കോർ മാളിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. കാരണം ആ കടയിൽ നിന്ന് വെള്ളം മേടിക്കുന്ന ഹുസൈൻ, അപ്പോൾ ദാണ്ട നമ്മുടെ ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിരിക്കുന്നത് കാണാം. അപ്പുറത്തെ സൈഡിലൂടെ പോയിട്ട് പാർക്കിംഗ് ഏരിയയിലൊക്കെ നിർത്തി പിന്നെ മുകളിലോട്ട് കയറി വരുമ്പോഴത്തേന് ഒരുപാട് സമയമാവും. അപ്പോൾ ഏതായാലും ഇപ്പോൾ തിരക്കൊന്നുമല്ല, സെക്കൻഡ് ഷോ ആയതുകൊണ്ട് ആളുകളൊക്കെ ഒരുവിധം ഒഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് വെള്ളം മേടിച്ച് നേരെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഒത്തിരി ആളുകളെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മാളിൻ്റെ മുൻപിൽ നിന്നുള്ളൊരു വ്യൂ, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങൾ അകത്തോട്ട് പോകാൻ നോക്കട്ടെ. ഹുസൈൻ ദാ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നുണ്ട്, സെക്യൂരിറ്റി ഹുസൈൻ്റെ കയ്യിൽ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങളെന്തായാലും അതിനകത്തോട്ട് പോവട്ടെ. ഞാനിതിൻ്റെ ഉൾവശം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് മുമ്പിൽ വന്നിട്ട് കുറേ ആളുകളെ പിക്കപ്പ് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ ഇതിനകത്തോട്ട് ഇതുവരെയായിട്ട് കയറിയിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടി എനിക്ക് നന്നായിട്ടുണ്ട്. ലിഫ്റ്റ് പോയപ്പോൾ നല്ല തിരക്കുന്ന, പിന്നെ എസ്കലേറ്റർ വഴി തന്നെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ലിഫ്റ്റ് പോയാൽ കുറേ കാഴ്ചകൾ മിസ്സാവും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒന്ന് ചുറ്റി കാണും ചെയ്യാലോ. അങ്ങനെ ഞങ്ങൾ ഓരോ ഫ്ലോറും എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ എസ്കലേറ്റർ കയറി പോവുകയാണ്. കണ്ടോ ഒരുപാട് ഷോപ്പുകൾ ഇതൊക്കെ ക്ലോസ് ആയെണ്ണോന്നറിയില്ല. ചിലതൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്, സമയം ഒരുപാടായതുകൊണ്ട്. ചിലതൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ ഉണ്ട്. ഒരുപാട് സമയം കളയാൻ അല്ലെങ്കിൽ ചുറ്റിക്കറങ്ങാൻ താല്പര്യമില്ലാത്തവർക്ക് തിയേറ്ററിലോട്ട് വരുവാണെങ്കിൽ ലിഫ്റ്റ് വഴി തന്നെ വരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഭ്രാന്താവും. അങ്ങനെ നമ്മൾ ഇതാണ്ട് ഫുഡ് കോർട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അതാ കുറച്ച് പേര് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ സാധിക്കും. ഞങ്ങളിപ്പോഴും നാളെ ചന്തയ്ക്ക് പോയ പോലെ തിയേറ്റർ അന്വേഷിച്ച് നടക്കുന്നതന്നെയാണ്. തിയേറ്റർ ആണെങ്കിൽ കാണുന്നില്ല, കുറേ ആയിട്ട് ഇങ്ങനെ അതാ ഹുസൈൻ ബാത്റൂമിൻ്റെ സൈഡിലോട്ടൊക്കെ പോകുന്നത്. ഇങ്ങോട്ടായിരിക്കാണ് ചാൻസ്, ഞങ്ങൾ തിരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് തിയേറ്റർ. ഇപ്പോൾ ഏകദേശം തേർഡ് ഫ്ലോറിലേറ്റ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇപ്പോഴും തിയേറ്റർ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ പോയി നോക്കട്ടെ. ഐ ഇതാ അവിടെ സ്കേറ്റർ കണ്ടു. ഐ ആ പെണ്ണെടുത്ത് കാണിച്ചുണ്ടോ കൈ കൊണ്ട്? ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ. അങ്ങനെ തെരഞ്ഞ് അവസാനം സിനിപോളിസ് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് സെൻട്രൽ സ്ക്വയർ മാളിലെ തിയേറ്ററിൻ്റെ പേരാണ് സിനിപോളിസ്. ഇവിടെ 4 സ്ക്രീനറ്റ് വരുന്നുണ്ട്. ലുലു മാളിൽ 10 സ്ക്രീനായിട്ട് വരുന്നത്. എൻ്റെ അമ്മ ഒന്ന് ആലോചിച്ചു നോക്കൂ, 10 സ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ എവിടെ എത്തി? ടൈഗറിൻ്റെ 3 വരുന്നുണ്ട്. അതിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഒന്ന് ചുറ്റി കാണിച്ചു തരാം ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ. ഏതാണ്ട് ഞാനും ആദ്യമായിട്ട് അവിടെയൊക്കെ കാണുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളങ്ങനെ തിയേറ്ററിന് അകത്തോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. ഹുസൈൻ ബുക്ക് ചെയ്തതൊക്കെ കാണിച്ചു കൊടുക്കണം. ഞാൻ ക്യാമറ ഷൂട്ട് ചെയ്ത് കയറി ചെല്ലുമ്പോൾ സെക്യൂരിറ്റിൻ്റെ ബുക്ക് ചെയ്ത് ഫോൺ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഇതാണ്ട് അങ്ങനെ സിനിമ തുടങ്ങാറായിട്ടുണ്ട്. ഇതിൽ 200-250 ആളുകളുടെ സീറ്റിങ്ങാണ് വരുന്നത്. കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. എൻ്റെ മോനെ മമ്മൂക്കയുടെ എൻട്രി. സിനിമ കഴിഞ്ഞ് ലിഫ്റ്റ് വഴി പോകാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒടുക്കത്തെ തിരക്ക്. എസ്കലേറ്ററെ ശരണം പറഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, പ്രത്യേകിച്ച് BGM. എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സിനിമ കിട്ടി. ലോസ്കി